ഓക്കെ, നമുക്ക് അപ്പൊ ഒമ്പതാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒമ്പതാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗ് എക്സ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് ലോഗ് എക്സ് ആയിട്ട് മാറും. എന്ന് പറയുകയാണെങ്കിൽ വൺ ബൈ ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്, ദാറ്റ് ഈസ് വൺ ബൈ ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ്. സോ എക്സ് ലോഗ് എക്സ് ഓൾ ടു ദ പവർ മൈനസ് വൺ എന്ന പേരിൽ നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വീണ്ടും ഡിഫറൻസിയേഷൻ നടത്തുകയാണ്. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് എക്സ് ഓൾ ടു ദ പവർ മൈനസ് വൺ. സോ മൈനസ് വൺ ഇൻറ്റു എക്സ് ലോഗ് എക്സ് ഓൾ ടു ദ പവർ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ഇൻറ്റു എന്താണ് വരിക, ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് എക്സ്. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള ലെവലിലേക്ക് മാറും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എക്സ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് എക്സ് എന്ന് പറയുന്ന ലെവലില് ഇത് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ ടൈമിയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്താനായിട്ട് പോകുന്നത്. സോ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു, ഇനി ഇവിടെ എന്താ വരിക, എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ആയിട്ട് മാറും. സോ മൈനസ് വൺ ബൈ എക്സ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ലോഗ് എക്സ് ഇൻറ്റു വൺ. അപ്പൊ എക്സും എക്സും വെട്ടി പോകുമ്പോൾ ഇവിടെ എത്ര വരും, ഒന്നാണ് വരിക. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ലോഗ് എക്സ്. അപ്പൊ ഒന്നിനും ഭംഗിയായിട്ട് എഴുതാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് വൺ പ്ലസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ ലഭിക്കും. ഇനി പത്താമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. പത്താമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു സൈൻ ലോഗ് എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് സൈൻ ലോഗ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ സൈൻ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായിട്ട് മാറും, കോസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. സോ കോസ് ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് എന്നായിരുന്നു മാറാണ് ചെയ്യുക. ഇനി ഈ ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഡിഫറൻസിയേഷൻ നടത്താൻ പോവുകയാണ്. എന്ന് പറയുകയാണെങ്കിൽ ഇത് കോസ് ലോഗ് എക്സ് ബൈ എക്സ്. ഇനി നമ്മൾ വീണ്ടും ഡിഫറൻസിയേഷൻ നടത്തുകയാണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് കോസ് ലോഗ് എക്സ് ആയിട്ട് മാറാം. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള ലെവലില്. സോ എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് കോസ് ലോഗ് എക്സ് മൈനസ് കോസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എക്സ് ഇൻറ്റു മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് മൈനസ് കോസ് ലോഗ് എക്സ് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ലെവലിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. സോ എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് മൈനസ്
കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും എക്സ് സ്ക്വയർ. അപ്പോ അവിടുത്തെ കോസിന്റെ എക്സും എക്സും കട്ടായി പോകും, കട്ടായിട്ട് പോകുമ്പോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് മൈനസ് കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 11-ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് വൈ ഈക്വൽ ടു 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇതിന് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് 3 കോസ് എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 5 സൈൻ എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ഇൻറ്റു മൈനസ് 1. അപ്പോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 5 കോസ് എക്സ് പ്ലസ് 3 സൈൻ എക്സ് ആയിട്ട് ഇത് മാറും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ വാല്യൂം വൈന്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മൈനസ് 5 കോസ് എക്സ് പ്ലസ് 3 സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇതും ഇതും വെട്ടിപ്പോയി, ഇതും ഇതും വെട്ടിപ്പോയി. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ, അപ്പൊ നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത്. അടുത്ത വീഡിയോയില് അടുത്ത ഭാഗങ്ങൾ സോൾവ് ചെയ്യാം.